സൂചിപ്പിക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ പോലെയുള്ളവയുണ്ട്. ലോകായുക്ത ബിൽ അടക്കം ഇടത് സർക്കാർ തന്നെയാണ് അത് നിയമസഭയിൽ പാസാക്കിയത്. അതേ ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതിൽ ഭേദഗതി ആവശ്യപ്പെടുന്നു എന്നുള്ളത് അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആധികാരികമായി ഈ വിഷയം ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ചാണ്, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. ശങ്കുറ്റിദാസ്, ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബലദേവ്, ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശ്രീ ഷംഷീർ സിംഗ് കേസിൽ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതയുണ്ടെങ്കിൽ അവർ അവിടെ ഗവർണറുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളോ അല്ല, വ്യക്തിപരതയല്ല, മറിച്ച് ഭരണഘടനാപരമായ ന്യായത്തെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് കോടതി നിരീക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഈ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം രണ്ട് ബില്ലുകൾക്ക് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് അനുമതി നൽകി എന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് പഞ്ചാബ് ജി എസ് ടി ബില്ലും ഇന്ത്യൻ സ്റ്റാമ്പ് ബില്ലും ആണ് എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് കോടതിയിൽ പോയതിനു ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ചിലപ്പോൾ സാങ്കേതികമായി തെറ്റുണ്ടായേക്കാം, പക്ഷേ അതിനെയൊന്നും ഉദാഹരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായി ഒരു സമയക്രമം നിശ്ചയിക്കാൻ പോകുന്നില്ല എന്ന് തെലങ്കാന വിഷയത്തിലടക്കം തെളിയിക്കപ്പെട്ടതാണ് എന്നാണ് ശങ്കുറ്റിദാസിനെ പോലെയുള്ളവർ പറയുന്നത്. ആർട്ടിക്കിൾ 153 ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നു, 164 ഗവർണർ സി എമ്മിനെ അപ്പോയിന്റ് ചെയ്യുന്നു, 200 അസെന്റ് ഓർ ഡിസെന്റ് ബില്ലാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ പഞ്ചാബിലേക്ക് ഞാൻ വരാം. പഞ്ചാബിൽ അഭിലാഷ് പറഞ്ഞതുപോലെ അല്ല കാര്യം. പഞ്ചാബിൽ സംഭവിച്ചത് അവിടെ ബൻവാരിലാൽ പുരോഹിത രണ്ട് ഫിനാൻസ് ബില്ലുകൾ ബില്ല് പാസ്സാക്കാനല്ല അനുവാദം കൊടുക്കാറുള്ളത്, ബില്ല് അവതരിപ്പിക്കുന്നതിന് ഫിനാൻസ് ബില്ലുകൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ അനുവാദം. ആ ബില്ല് അവതരിപ്പിക്കാൻ ഗവർണർ അനുവാദം കൊടുത്തില്ല, അവര് സുപ്രീം കോടതി പോയി. പക്ഷെ സുപ്രീം കോടതി അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഗവർണർക്ക് അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഗവർണർ ബില്ലിന് അനുവാദം കൊടുത്തു. അത് എന്നെ ബഹുമാനപ്പെട്ട ശങ്കുട്ടിദാസ് പറഞ്ഞതിന് വിപരീതമാണ്. സുപ്രീം കോടതി ചെന്നതേ ഉള്ളൂ, അത് 2023 സംഭവം നടന്നത്. ആ ബില്ലുകൾ അവതരിപ്പിക്കാൻ, ഫിനാൻസ് ബില്ലുകൾ അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുവാദം കൊടുത്തു കഴിഞ്ഞു. ഇതാണ് പഞ്ചാബിൽ നടന്നു. ഇവിടെ തെലുങ്കാനയിലെ കാര്യം പറഞ്ഞു, തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞോട്ടെ. എന്റെ സുഹൃത്ത് ശങ്കുട്ടിദാസ് പറഞ്ഞ കാര്യങ്ങള് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു, ഞാൻ ഗവർണറും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള വടമ്പലികൾ മാത്രമേ സംസാരിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജൂലൈ 28, 2020 രാജസ്ഥാൻ ഗവൺമെന്റ് നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. ഗവർണർ അത് ചെയ്തില്ല. ആ കേസ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട രണ്ട് വിധികളുണ്ട്. ഒന്ന്, ആർട്ടിക്കിൾ 163 ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവറിനെ കുറിച്ച് 163(2)ൽ പറയും. അദ്ദേഹത്തിന് ശരിയാണ്, ചില സമയങ്മങ്ങളിൽ അദ്ദേഹത്തിന് ചില സർട്ടൻ കേസിൽ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കാമെന്ന് ആർട്ടിക്കിൾ 163 പറയുന്നു. പക്ഷേ സുപ്രീം കോടതി ആ കേസിന്റെ അകത്ത് 163 ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഇതാണ്, ആർട്ടിക്കിൾ 163 ഡസ് നോട്ട് ഗീവ് ദ ഗവർണർ ജനറൽ ഡിസ്ക്രിഷണറി പവർ ടു ആക്ട് അഗൈൻസ്റ്റ് ഓർ വിത്തൌട്ട് ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഗവർണർ ഈസ് നോട്ട് ആൻ ഇലക്ടഡ് അതോറിറ്റി ആൻഡ് ഈസ് എ മിയർ നോമിനി ഓഫ് ദ പ്രസിഡന്റ്. ഗവർണർ ഈസ് ദ നോമിനി ഓഫ് ദ പ്രസിഡന്റ്. നോമിനി കനോട്ട് ഹാവ് ആൻ ഓവർ റീഡിംഗ് അതോറിറ്റി ഓവർ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. ഇറ്റ് വുഡ് നോട്ട് ഹാർമോണിയസ്ലി ആങ്കർ വിത്ത് ദ സ്ട്രോങ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകൾക്കെതിരാണ്. ഗവർണർ എന്ന് പറയുന്ന ഒരു നോമിനി മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പോകില്ല. ഇതിനകത്ത് രാജസ്ഥാൻ ഈ കേസിനകത്ത് സുപ്രീം കോടതി അഫ്ഗാനിന്റെ ഇത് നബറബിയ കേസിലാണ്. ഈ നബറബിയ കേസ് എന്ന് പറയുന്നത് 2016 ജൂലൈ 16 അതിനകത്ത് സുപ്രീം കോടതിയുടെ 5-bench കേസ് ഡെപ്യൂട്ടി സ്പീക്കർ അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ആ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് ഗവർണർ ഡോണ്ട് ബ്രേക്ക് ദ ബൗണ്ടറി, ഗവർണർ സ്ട്രിക്ട്ലി അവേഡ് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ് ഏരിയ ആൻഡ് ഏരിയ ഓഫ് ഡിസ്ക്രിഷൻ ഈസ് ലിമിറ്റഡ്. ഇപ്പൊ ഗവൺമെന്റ് ഗവർണർ ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് ദ വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്റെ ബഹുമാനപ്പെട്ട ശങ്കുട്ടിദാസിനോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് നമ്മുടെ ബഹുമാനനായ അബ്ദുൽ ഖലാം വരും, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, ബീഹാർ ഗവർണറായിട്ട് ബൂട്ടാ സിംഗ് വരും. അന്നാണ് അവസാനമായിട്ട്
23/5/2005 അവസാനമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആർട്ടിക്കൽ 356 ഉപയോഗിച്ച് ബീഹാർ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. അതിനെതിരെ കേസ് പോയത് BJP എം എൽ എ റാം പ്രസാദ് ചൗരസ്യ. റാം പ്രസാദ് ചൗരസ്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പോയപ്പോൾ അന്ന് സുപ്രീംകോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. ഇറ്റ് ഹാസ് ബിക്കം ഇംപറേറ്റീവ് ആൻഡ് നെസസറി ദാറ്റ് റൈറ്റ് പേഴ്സൺസ് ആർ ചൂസൺ ആസ് ഗവൺമെന്റ് ഇഫ് ദ സാങ്ക്ടിറ്റി ഓഫ് ദ പോസ്റ്റ് ഓഫ് ദ ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് ആസ് എ സ്റ്റേറ്റ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറുടെ ഒക്കെ സാങ്ക്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരെ ഗവർണറായിട്ട് നിയമിക്കണം. അന്ന് ഭൂട്ടാസിക്കായിരുന്നു ഗവൺമെന്റ് ഗവർണർ. ഇത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞ അന്ന് ആ നിയമസഭ പിരിച്ചുവിട്ടത് സുപ്രീംകോടതി തയ്യത്ത് കളഞ്ഞു. കോൺഗ്രസ് ആ പിരിച്ചുവിട്ടത് അന്ന് ഗവർണർ ഭൂട്ടാസിംഗ് അന്ന് അബ്ദുൽ കലാം നിരസിച്ചുകൊണ്ട് ഒപ്പിട്ടതാണ്. അദ്ദേഹം മനസ്സില്ലാതെ ഒപ്പിട്ട് കൊടുത്തെയാണ് ആ പിരിച്ചുവിടുന്നത്. അപ്പം അന്ന് അതെടുത്ത് കളഞ്ഞു. അപ്പൊ സുപ്രീംകോടതി പല ഗവർണർമാരുടെയും തീരുമാനങ്ങളെ കരിയിലെ പോലെ എടുത്ത് സുപ്രീംകോടതി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഞ്ചാബിൽ ഗവർണർ പറയുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ലുകൾ കസന്റ് കൊടുത്തു. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ് നമ്മൾ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഏതൊരു വ്യക്തിക്കും ഫയൽ ചെയ്യാവുന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ് ആണ്. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും തടയപ്പെട്ടു എന്ന് തോന്നിയാൽ നമുക്ക് സുപ്രീംകോടതിയിലെ ഹൈക്കോടതിയിലെ ഫയൽ ചെയ്യാം ആർട്ടിക്കിൾ 32 അനുസരിച്ച്. ഇവിടെ വർഷങ്ങളായിട്ട് അദ്ദേഹം ബില്ല് തടഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അധികാരമുണ്ട്, ശരിയാണ്. ആ സർലേസ് പോസിബിൾ ആത്ത ടൈം പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് സുപ്രീംകോടതി വിധികളെല്ലാം തന്നെ കേരള ഗവർണറുടെ തീരുമാനങ്ങൾക്കെതിരാണ്. കാര്യം ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചതെല്ലാം സുപ്രീംകോടതി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കേസുകളിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ എന്ന് പറഞ്ഞ ബില്ലിന് തീർച്ചയായും അഡ്വക്കേറ്റ് ബലദേവ്, ഞാനിന്ന് ഇടപെടുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ച ചോദ്യമുണ്ട്, അത് സെബാസ്റ്റ്യൻ പോളിനോടാണ്. നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായി ചർച്ച ചെയ്യുമ്പോഴും കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ കോടതി വിലയിരുത്താൻ പോകുന്നത് നിയമസാധുതകൾ ആണല്ലോ. അവിടെയാണല്ലോ ഈ ഭരണഘടനയും അതിലെ ഓരോ വാക്കും വളരെ പ്രസക്തമായി മാറുന്നത്. അതിൽ ഈ 200-ാം അനുച്ഛേദത്തിൽ ഏറ്റവും വേഗത്തിൽ, കഴിയുന്നത്ര വേഗത്തിൽ എന്നൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞാൽ പോലും അതെത്ര എന്നതിന് ഒരു കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനനുസരിച്ചാണ് ഈ രാജസ്ഥാൻ കേസിലും ഈ നവറിയ കേസിലും ഒക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗവർണറുടെ അധികാരത്തെ കുറിച്ച് അദ്ദേഹം വെറും പറഞ്ഞ് ഇത്രയും താഴ്ത്തി പറയാവോ? വെറും നോമിനിയാണ്, ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ മുന്നിൽ നോമിനിക്ക് യാതൊരു അധികാരവും ഇല്ല. അങ്ങനെ പറയാൻ സാധിക്കുമോ? ഗവർണർ ഒപ്പിടാതെ അത് ബില്ല് പാസ്സാക്കപ്പെടുന്ന സാഹചര്യം. അതല്ലേ, ചില സമയത്ത് നമുക്കറിയാമല്ലോ ഭരണഘടനാ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ രണ്ട് വ്യക്തികൾക്ക് അധികാരമുള്ളത്. ഭരണഘടനാ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒന്ന് ഗവർണർക്കും ഒന്ന് പ്രസിഡന്റിനും. അത് ഭരണഘടനാ ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ്. ഇന്ത്യയിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ BJP അധികം, പണ്ട് കോൺഗ്രസ് ഭരിച്ചല്ലോ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ ഇടതുപക്ഷം എത്രയോ നാൾ ഭരിച്ചു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടുത്തെ ബില്ലുകളുമല്ല ഇവിടുത്തെ ഗവർണർമാർ ഒപ്പിടായിരുന്നു. പശ്ചിമബംഗാളിൽ 33 വർഷം ഇടതുപക്ഷം ഭരിച്ചു, ത്രിപുര ഭരിച്ചു. അന്ന് BJP UP ഭരിച്ചല്ലോ കോൺഗ്രസ് ഇരുന്നപ്പോൾ. ഈ സമയത്ത് വല്ല ഗവർണർമാർ വന്നിരുന്ന് ബില്ല് ഒപ്പിടാതെ. അതൊക്കെ ശരിയാണ് അഡ്വക്കേറ്റ് ബലദേവ്, പക്ഷേ സാഹചര്യം മാറുമ്പോഴും അല്ലെങ്കിൽ പുതിയ സർക്കാരുകൾ കേന്ദ്രത്തിൽ അധികാരത്തിലേറുമ്പോൾ അവർക്ക് അവരുടേതായ ചില നിലപാടുകൾ ഉണ്ടാകും. ഇതൊരു നാട്ടുനടപ്പ് അങ്ങനെയല്ല, ചരിത്രം അങ്ങനെയല്ല, ഇന്നലകൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു പോയത് കൊണ്ട് കാര്യമുണ്ടോ? അല്ല, അതിനകത്ത് അഭിലാഷ് സെബാസ്റ്റ്യൻ പോൾ സാർ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വാചകം എടുത്തു പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്ന് പലപ്പോഴും പല വിധികൾ വരുന്നു. ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ മുകളിൽ കാണുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഭരണഘടന പാസാക്കുന്ന നിയമം പോലും, പ്രസിഡന്റ് ഒപ്പിടുന്ന നിയമം പോലും അസാധുവായിട്ട് പ്രഖ്യാപിക്കാനുള്ള കഴിവ് സുപ്രീം കോടതിക്കുണ്ട്. പല നിയമങ്ങളും അൺകൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അവർ പ്രഖ്യാപിച്ചാൽ ആ നിയമത്തിന് സാധ്യതയില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പോലും, ഇങ്ങനൊരു ചർച്ച പല സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് വരുമ്പോൾ പുതിയൊരു വഴിത്തിരിവ്, പുതിയൊരു ദിശാബോധം സുപ്രീം കോടതിക്ക് ഉണ്ടാവും. കാരണം ഇത് ഗവർണർമാരെ മിസ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയാണ്, പാർലമെന്ററി ഡെമോക്രസിയാണ്, ഫെഡറൽ സിസ്റ്റമാണ്, സെക്കുലാർ നേച്ചറാണ്. അപ്പൊ നമ്മുടെ നമുക്കറിയാം, നമ്മൾ നടപ്പാതെ പോയെങ്കിൽ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളായ സെക്കുലറിസം, ഡെമോക്രസി, സോഷ്യലിസ്റ്റ്, യൂണിറ്റി, ഇന്റഗ്രിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ഡീവിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസ് കേരളത്തിൽ പോയ കേസാണത്. അപ്പോൾ അത് അടിസ്ഥാനമായി നിർത്തിക്കൊണ്ട് സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ യാതൊരു തർക്കവുമില്ല. ഈ വിധികൾ, റാബ്രിയ കേസും ഈ റാംവിലാസ് കേസും എല്ലാം കൂടെ വെച്ചുകൊണ്ട് യാതൊരു തർക്കവുമില്ല. ഒരു പുതിയൊരു വഴിത്തിരിവ്, ഒരു പുതിയ ദിശാബോധം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗവർണർമാർക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിയമം ശരിയാണ്, അവർക്ക് വിത്തുകൊണ്ട് ചെയ്യാൻ ചെറുത് അംഗീകരിക്കും. ശരി, എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് വലിയ പ്രതീക്ഷയാണ് കൽപ്പിക്കുന്നത്. നിയമം